നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് ബാലകൃഷ്ണൻ ഗൾഫ് രാജ്യത്ത് വെച്ച് ചെക്ക് മടങ്ങി അറസ്റ്റിലായിരുന്നു നമുക്കറിയാം ചെക്ക് മടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ബാങ്കിൽ അക്കൗണ്ടിൽ പണമില്ലാതെ വരുമ്പോഴാണ് ചെക്ക് മടങ്ങുന്നത് അതിനർത്ഥം അന്ന് അയാൾക്ക് കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ചെക്ക് മടങ്ങിയതിനാൽ അവിടെ തടവിലാക്കപ്പെട്ടതാണ് തുടർന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇടപെടുകയും പിന്നീട് ഇടനിലക്കാരൊക്കെ വരികയും അവിടെയുള്ള സ്വാധീനമുള്ളവരും ഒക്കെ ചേർന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ പണം സംഘടിപ്പിച്ച് ഈ ബിനോയ് കോടിയരെ അവിടെ നിന്ന് ഊരിയെടുത്തു ഇത് കുറച്ച് വർഷങ്ങൾ പുറകോട്ട് നോക്കിയാൽ പുറകോട്ട് പോയി നോക്കിയാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പത്ത് പൈസ കയ്യിലില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ആ ചെക്ക് ചെക്കിൽ പറഞ്ഞിട്ടുള്ള തുക കൊടുക്കാൻ പണമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ബിനോയ് കോടിയേരി എന്നാണ് അതിനുശേഷം ഇനി വർത്തമാന കാലത്തിലേക്ക് വരാം ഇന്നിപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ചാനലുകളും മാധ്യമങ്ങളും വാർത്ത കൊടുത്തിരിക്കുന്നു എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ബീഹാറിലുള്ള ഒരു യുവതിയുമായിട്ടുള്ള കേസ് ബിനോയ് കോടിയേരി ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് ബീഹാറിലുള്ള ഒരു യുവതിയിൽ ഒരു കുട്ടിയുണ്ട് ആ മനുഷ്യനും കൂടെ ചേർന്നുകൊണ്ട് ആ കുട്ടിയുടെ പിറന്നാളുകൾ പലതവണയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് അവർ മൂന്നുപേരും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലുമുണ്ട് പിന്നീട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുമെന്നും കുടുംബജീവിതത്തിനെ വരെ ബാധിക്കുമെന്നും എന്നൊന്നും ഒരുപക്ഷെ ആ മനുഷ്യൻ അന്ന് വിചാരിച്ചിരുന്നിരിക്കില്ല പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഇനി പറയാൻ പോകുന്ന കാര്യം എൺപത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ കേസ് ഒത്തുതീർപ്പാക്കിയത് എന്ന് പറയുന്നു എൺപത് ലക്ഷം എന്ന് പറയുമ്പോൾ പല മാധ്യമങ്ങളും പറയുന്നു അത് രേഖയിലെ എൺപത് ലക്ഷം എന്ന് പറയുമ്പോഴും ഒരു കോടിക്ക് മുകളിൽ കൊടുത്തിരിക്കാം എന്ന് പറയുന്നു ഇനി കേസിൻ്റെ നാൾ വഴികൾ കേസ് നടത്തിയ ചിലവും എല്ലാം കൂടെ നോക്കിയാലും ഏറ്റവും കുറഞ്ഞത് ഒരു കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും കൊടുത്തു കാണും എന്ന് അനുമാനിക്കാം ചോദ്യം ഇതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ നയാ പൈസ പോലും ഇല്ലായിരുന്ന ഒരാൾ ഇപ്പോഴും എന്താണ് ചെയ്യുന്നത് എന്നറിയാത്ത ഒരാൾ മുൻ സി പി എം ജനറൽ സെക്രട്ടറിയുടെ മകനായിരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്രയും പണം കൊടുക്കുകയും ചെയ്തത് ഇത്രയും പണം നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുമ്പോൾ തന്നെ അയാൾക്ക് ജീവിക്കാനുള്ള വേറെയും പണം അയാളുടെ കയ്യിൽ കാണണമല്ലോ ഒരു കോടി രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയോ ഇരട്ടിയിൽ കൂടുതലോ കയ്യിൽ കാണണമല്ലോ എങ്ങനെയാണ് ഇയാൾ ഇത്രയേറെ കോടീശ്വരനായത് പാടത്തും പറമ്പിലുമൊക്കെ ശരീരം വിയർത്തുകൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണത്തിൽ നിന്ന് ബക്കറ്റ് ചുവന്ന ബക്കറ്റുമായിട്ട് വരുമ്പോഴും കുറ്റിയായിട്ട് വരുമ്പോഴുമൊക്കെ അതിൽ നിന്നൊരു വിഹിതം കൊടുക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന വർഗ ദരിദ്രമാർ അതായത് കർഷക തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്നാണല്ലോ പറയുന്നത് അവരിലൊരാൾ പോലും ചോദിക്കില്ല എങ്ങനെയാണ് കോടിയേരിയുടെ മകൻ ഇത്രയും വലിയ കോടീശ്വരനായിരുന്നത് അതും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ നയാ പൈസയില്ലാതെ ചെക്ക് കേസിൽ ഗൾഫിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന ഒരു വ്യക്തി ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത ഒരു കേസിൽ നിന്ന് ഒത്തുതീർപ്പാക്കാനും മാത്രം വന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നേരായ അല്ല എന്ന് മനസ്സിലാക്കണം ഒരു സാധാരണ ആളല്ല എന്ന് ഓർക്കണം പാർട്ടിയുടെ ഉന്നത വൃത്തത്തിലിരിക്കുന്ന ഉന്നത നേതൃത്വസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആരോഗ്യം മോശമല്ലായിരുന്നു എങ്കിൽ ആ വ്യക്തി തന്നെയായിരുന്നു ഇപ്പോഴും ജനറൽ സെക്രട്ടറി ആയിരിക്കേണ്ടത് അയാളുടെ മകൻ്റെ കാര്യമാണ് പറയുന്നത് മറ്റൊരു മോനും കൂടെയുണ്ട് ബിനീഷ് കോടിയേരി ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിൽ ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിൽ തടവിൽ കഴിഞ്ഞ വ്യക്തിയാണ് അന്ന് പച്ചക്കറി കച്ചവടം നടത്തി ഉണ്ടാക്കിയ ലക്ഷ്യങ്ങൾ എന്നാണ് പുറത്തിറിഞ്ഞത് ഓ നോക്കൂ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ രണ്ട് മക്കളുടെ കാര്യമാണ് ഈ പറയുന്നത് ലക്ഷങ്ങളും കോടികളുമല്ലാതെ ഒരു കണക്കുമില്ല എങ്ങനെ എന്ത് ചെയ്തിട്ട് ഇത് ചോദിക്കണ്ടേ ഇതറിയണ്ടേ ഇപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ എൺപത് ലക്ഷത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ നയാ പൈസയില്ലാത്ത ഒരുത്തൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ എൺപത് ലക്ഷവും അല്ലെങ്കിൽ ഒരു കോടിയും വന്നത് എന്നവർ വിസ്മരിക്കുന്നു പക്ഷേ അടിസ്ഥാന വർഗം ഈ പാർട്ടിയുടെ അടിസ്ഥാന വർഗമായിട്ടുള്ള അത്താഴ കർഷകർ കൂലിവേല ചെയ്യുന്നവർ വീട് തീർപ്പുകാർ അവർ ചിന്തിക്കണം നിങ്ങളുടെ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് കൂടുതലൊന്നും പറയുന്നില്ല Webdas Tatumaynos